ഉത്തരകാശിയിൽ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡ്രില്ലിംഗ് യന്ത്രം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് അടിത്തറ വീണ്ടും സജ്ജമാക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 13 ദിവസമാണ്. തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം ഡ്രില്ലിംഗ് മെഷീനിലെ തകരാറ് കാരണം വ്യാഴാഴ്ച താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഡ്രില്ലിംഗ് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോൺക്രീറ്റ് ഭാഗം യന്ത്രം പ്രവർത്തിക്കുമ്പോഴുള്ള പ്രകമ്പനത്തിൽ തകർന്നതാണ് രക്ഷാദൌത്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. കാഠിന്യമേറിയ അവശിഷ്ടങ്ങൾ തുരക്കാൻ യന്ത്രം സർവ്വശക്തിയും എടുത്ത് പ്രവർത്തിക്കവേ അടിത്തറ പൂർണ്ണമായി തകരുകയായിരുന്നു. കോൺക്രീറ്റിനുള്ള സിമെന്റ് മിശ്രിതം ഇന്ന് ഉച്ചയോടെ ഉറയ്ക്കും. അതിവേഗം ഉറയ്ക്കുന്ന സിമെന്റ് ഉപയോഗിക്കുന്നത് പരിഗണിച്ചെങ്കിലും അതിന്റെ ബലം സംബന്ധിച്ച് അധികൃതർക്ക് സംശയങ്ങളുണ്ട്. തുടർന്ന് പരമ്പരാഗത രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ തുരങ്കത്തിന്റെ 46.8 മീറ്റർ വരെ തുരന്നിട്ടുണ്ട്. ഡ്രില്ലിംഗ് പുനരാരംഭിച്ചാൽ 5 മുതൽ 6 മണിക്കൂറിനകം രക്ഷാക്കുഴൽ സജീവമാക്കുമെന്നാണ് പ്രതീക്ഷ. 6 മുതൽ 8 മീറ്റർ കൂടിയാണ് ഇനി മുന്നോട്ട് പോകാനുള്ളത്. തൊഴിലാളികളെ ഓരോരുത്തരെയായി വലിയ പൈപ്പിലൂടെ ചക്രം ഘടിപ്പിച്ച സ്ട്രക്ചറിൽ പുറത്തെത്തിക്കും. ഇതിനായി ദുരന്ത പ്രതികരണ സേനാംഗത്തെ തുരങ്കത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുമെന്നും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഡയറക്ടർ ജനറൽ അതുൽ കർവാൾ പറഞ്ഞു. തൊഴിലാളികളുടെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ സംഘം തുരങ്കത്തിന് പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരെ ഉത്തരകാശി ജില്ലാ ആശുപത്രിയിലെത്തിക്കും. ആരോഗ്യം മോശമായവരെ ഹെലികോപ്റ്റർ മാർഗം ഋഷികേശിലെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. തുരങ്കത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ താൽക്കാലിക ഹെലിപാഡ് സജ്ജമാക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.